സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റാഫി മൊക്കാട്ടിൻ കോംബോയിൽ വന്ന് അവര് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്ത് ഡയറക്ട് ചെയ്ത 3 മണിക്കൂർ 5 മിനിറ്റ് ദൈർഘ്യമുണ്ടെന്ന് നെറ്റിൽ കാണിക്കുന്ന, പക്ഷേ യൂട്യൂബിൽ കണ്ടപ്പോൾ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മോഹൻലാൽ നായകനായിട്ട് ഇറങ്ങിയ ഒരു മലയാള ചലച്ചിത്രത്തിനെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് ഹലോ, HALLO ഹലോ. കുട്ടി ഒരു ബോയ് ഫ്രണ്ടുമായി വിളിച്ചോടുകയായിരുന്നല്ലേ, ഈ ബോയ്സിലാരാ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? എന്റെ പേര് ശിവരാം. ഒന്ന് ചോദിച്ചോട്ടെ ശിവരാമ, എടാ ആ പെണ്ണ് ഏതാണ്? അതോ സത്യം പറഞ്ഞാ എനിക്കറിയാം, പൊയ്ക്കോളൂ. നീ അവന്റെ ആരാന്ന് പറഞ്ഞത്? ഇതൊരു വലിയ ട്രാപ്പാ. ചേട്ടന്റെ പേര് വെച്ച് ആരൊക്കെയോ കളിക്ക. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം അവന്റെ ഉള്ളിൽ എന്താണെന്ന്. നിന്നെ ഞാൻ പൊക്കും മോനെ. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോടാ? നീ കളിക്കുന്നത് ആരോടാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറ കൊച്ചേ. ഹലോ, അവൻ ആരെന്നോ അവനെ അയച്ചവൻ ആരെന്നോ നമുക്കറിയില്ല. ഹലോ ഹലോ ഹലോ, അവൻ കളിക്കട്ടെ. ഓക്കെ, ആക്ഷൻ. സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന സഞ്ജീവ് ശങ്കർ ആണ്, മ്യൂസിക് ചെയ്തേക്കുന്ന അലക്സ് പോൾ, അതുപോലെ തന്നെ എഡിറ്റിംഗ് ചെയ്തേക്കുന്ന ഡോൺ മാക്സ്. ഈ സിനിമ ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. പിന്നെ ഇങ്ങനെ ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചുള്ള റിവ്യൂ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ ഞാൻ കൊച്ചിലെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള, എസ്പെഷ്യലി ടിവിയിൽ കേബിൾ ചാനലിലൊക്കെ ഒരു സ്ഥിരം വന്നോണ്ടിരുന്ന ഒരു സിനിമയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ മറന്നുപോയി, ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് പോലും ഞാൻ ഓർത്തില്ല. ഈ ഇടയ്ക്ക് ഈ ഒരു സിനിമയുടെ ഒരു ഒരു ക്ലിപ്പിംഗ്, ഒരു കോമഡി ക്ലിപ്പിംഗ് കണ്ടപ്പോഴാണ് അയ്യോ ഇങ്ങനൊരു സിനിമ ഉണ്ടെന്നും അതൊന്നും കൂടെ കാണണം എന്നൊരു ആഗ്രഹം വരുന്നതും ഞാൻ കാണുന്നതും. അപ്പൊ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സിനിമയെ കുറിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചൊരു ഓർമ്മ വരികയും അതുമാതിരി തന്നെ ഈ ഒരു സിനിമ കാണാൻ ഒരു ആഗ്രഹം വരികയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ ഒന്നുകൂടി കണ്ട് എൻജോയ് ചെയ്യും. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയും കൂടെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കാസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ലോങ്, കാര്യം ഒരുപാട് ആൾക്കാർ അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണിത്. അതിൽ മെയിൻ ലീഡ് വരുന്നത് നിങ്ങൾക്കറിയാലോ, മോഹൻലാൽ സാറാണ്. പിന്നെ ജഗതി ശ്രീകുമാർ ഉണ്ട്, പാർവതി മെൽറ്റൺ ഉണ്ട്, സിദ്ദിഖ് സാറുണ്ട്, സലിം കുമാർ ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂടുണ്ട്, മധു സാറുണ്ട്, മധു വാര്യറുണ്ട്, ജനാർദ്ദൻ സാറുണ്ട്, അതുമാതിരി തന്നെ ജഗദീഷ് ഉണ്ട്, സമൃത സുനിൽ ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഷൈജു കുറുപ്പുണ്ട്, സോന നായരുണ്ട്, ഗണേഷ് കുമാർ ഉണ്ട്, അബു സലാം ഉണ്ട്, കിരിക്കാടൻ ജോസ് ഉണ്ട്, അശോകൻ ഉണ്ട്, അതുമാതിരി തന്നെ ഋഷഭാവ സാറുണ്ട്, ഭീമൻ രഘുണ്ട്, അതുമാതിരി തന്നെ ഒരുപാട് ആൾക്കാരുള്ള ഒരു സിനിമയാണിത്. വളരെ എന്റർടൈനിങ് ആയിട്ട് അവരത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഈ സിനിമ ലാലേട്ടൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ് ഇത്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രില്ലർ പ്ലസ് കോമഡി എന്ന് പറയുന്ന ഒരു ജോണ്ടയ്ക്കകത്ത് വെക്കാൻ പറ്റുന്ന ഒരു മൂവിയാണിത്. ഈ ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരാണ് അഡ്വക്കേറ്റ് ശിവരാമൻ. ശിവരാമൻ എന്ന് പറയുന്ന ഒരു ആൽക്കഹോളിക് ആണ്, 24/7 വെള്ളവടിയാണ് പുള്ളിക്കാരൻ്റെ പരിപാടി. വക്കീലാണെങ്കിലും അതിൻ്റെ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ സിനിമയിൽ കാണുന്നില്ല. നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ഫ്രണ്ടായിട്ടാണ് ജഗതി ശ്രീകുമാർ വരുന്ന ക്യാരക്ടറിൻ്റെ പേരാണ് ചാണ്ടിക്കുഞ്ഞ്. പുള്ളിക്കാരൻ ചെറിയ പരിപാടികളൊക്കെ, ചെറിയ വാറ്റും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്ന ഒരു മനുഷ്യൻ. അതുമാതിരി തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ട് വരുന്നത് ജനാർദ്ദൻ സാറാണ്, MN നമ്പ്യാർ എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. പുള്ളിക്കാരൻ്റെ അമ്മയായിട്ട് വരുന്നതാണ് ഫാത്തിമ ബാബു. അതുമാതിരി തന്നെ അനിയനുണ്ട്, അനിയൻ്റെ ക്യാരക്ടർ ചെയ്തിരുന്നത് ഗണേഷ് കുമാറാണ്. ഈ സിനിമയിലെ നായികയായിട്ട് വരുന്ന പാർവതി മെൽറ്റൺ ആണ്, പുള്ളിക്കാരുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ് ഇത്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലാലേട്ടൻ ഒരു ആൽക്കഹോളിക് ആണ്, 24/7 വെള്ളോടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് ലാലേട്ടന്റെ ക്യാരക്ടറായിട്ടുള്ള ശിവരാമൻ. അതുമാതിരി തന്നെ പാർവതി മെൽറ്റൺ അഭിനയിക്കുന്ന പാർവതി എന്ന് പറയുന്ന ക്യാരക്ടർ, അവരെന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഫാമിലിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ ഉള്ള ഒരു കൂട്ടുകുടുംബം, ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫാമിലിയാണ്. പാർവതിക്ക് ഒരു ദിവസം ഇൻഫർമേഷൻ കിട്ടുന്നു, തന്റെ സ്വന്തം ഫാമിലിയിലുള്ള ആരോ പാർവതിനെ കൊല്ലാനായിട്ടാണ് ഡിസൈഡ് ചെയ്തേക്കുന്നത്, കൊല്ലാൻ പോകുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നു.
പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ചാടുന്നു. പക്ഷെ ഓൺ ദ വേ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് പാർവതി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാണ്. അവിടെ വെച്ചിട്ട് പാർവതി ഒരു നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യുന്നു, എന്തോ ചെയ്യുന്നു, ബൈ മിസ്റ്റേക്ക് ആ ഒരു ഫോൺ ഡയറക്റ്റ് ചെയ്ത് ആ ഒരു കോൾ ഡയറക്റ്റ് ചെയ്ത് പോകുന്നത് ശിവരാമന്റെ അടുത്ത്, അതായത് മോഹൻലാൽ ചെയ്തേക്കുന്ന ക്യാരക്ടറിന്റെ അടുത്തോട്ടാണ് കിട്ടുന്നത്. മോഹൻലാൽ സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്നു, അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുവരെ ഒരു എയിമും ഇല്ലാതെ കംപ്ലീറ്റ് ഡ്രങ്കാർഡായിട്ട് നടന്നിരുന്ന ലാലേട്ടൻ ഈ ഒരു പെൺകുട്ടിയെ രക്ഷിക്കണം എന്ന് തോന്നുന്നു. ഇതാരാണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെയുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട് മോഹൻലാൽ ഇറങ്ങുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു സിനിമയ്ക്ക് തരാൻ പറ്റുന്നുണ്ട്. കോമഡി എന്ന് പറയുന്ന സാധനം ഈ ഒരു സിനിമയിൽ മൊത്തം ഉണ്ട്. സിറ്റുവേഷൻ കോമഡീസ് തന്നെയാണ്, പിന്നെ ചിലയിടത്ത് സിറ്റുവേഷൻ അല്ലാത്ത കുറെ സാധനങ്ങളും കൂടി എറിയുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഫൈൻ. ഈ സിനിമയിൽ കോമഡിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കോമഡിയുടെ ഒരു ലെയറിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. മിക്ക ഇങ്ങനെയുള്ള ഒരു കോമഡി റിലേറ്റഡ് മൂവീസിൽ നമ്മൾ കാണുന്ന ഒരു ക്ലൈമാക്സ് എത്തുന്നവരെ നല്ല രസമായിരിക്കും. കോമഡി ഫൺ കാര്യങ്ങളൊക്കെ ക്ലൈമാക്സ് വന്നിട്ട് വെറും കൂറാക്കി കളയാറാണ് യൂഷ്വലി നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ഒരു സിനിമ അങ്ങനെയല്ല. ഒരു ത്രില്ലർ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒരു പ്ലോട്ടിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. ക്ലൈമാക്സ് എത്തുമ്പോൾ തന്നെ ബോറാകുമോ എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഒട്ടും ബോറാവാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ കൺവിൻസിങ് ആയിട്ട് തന്നെ ആ ഒരു സിനിമയുടെ ക്ലൈമാക്സും ബാക്കി കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഗംഭീരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതിൻ്റെ കോമഡി ആണെങ്കിലും തന്നെ സിറ്റുവേഷൻ കോമഡീസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ അല്ലാത്ത ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ഉണ്ട് തന്നെ, വിച്ച് ഇസ് ഫൈൻ, കുഴപ്പമില്ല. നമുക്ക് വലിയൊരു ക്രിഞ്ച് ഒരു ഫീലൊന്നും വരില്ല. അത് കറക്റ്റായിട്ട് മോഡറേറ്റ് രീതിയിൽ തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഈ മൂവിയിലും അൺറിയലിസ്റ്റിക് ആയുള്ള കുറേ കാര്യങ്ങളുണ്ട്, ബട്ട് ഇറ്റ് ഇസ് ഫൈൻ. കാര്യം എന്താ വെച്ചാൽ ഇതൊരു ത്രില്ലർ പ്ലസ് കോമഡി എന്ന് പറയുന്ന ജോണ്ടർ ആയതുകൊണ്ട് തന്നെ കോമഡി എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് കുറെ അൺറിയലിസ്റ്റിക് സാധനങ്ങൾ എറിയുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷെ ത്രില്ലർ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൻ്റെ അകത്ത് അൺറിയലിസ്റ്റിക് ആയിട്ട് ഒന്നും അവരിടുന്നില്ല. അവർ ത്രില്ലർ പോർഷൻ വരുമ്പോഴേ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ക്ലീൻ ആയിട്ട് അവരത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൺവിൻസിങ് ആണ്. ആ ഒരു മൂവിയെ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ അൺറിയലിസ്റ്റിക് ആയുള്ള ചെറിയ സാധനങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ സിനിമയുടെ മ്യൂസിക് ഭയങ്കര രസമാണ്, BGM അടിപൊളി, സോങ്സ് എന്ന് പറഞ്ഞ ഒരു 4-5 പാട്ടുണ്ട്, ഗംഭീരമാണ്. ചിത്ര മാം അതുപോലെ തന്നെ MG ശ്രീകുമാർ ഇവരൊക്കെ തന്നെ ആ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇതിൻ്റെ പാട്ടുകളൊക്കെ തന്നെ. പിന്നെയും പിന്നെയും നമുക്ക് കേൾക്കാനൊക്കെ തോന്നുന്ന ഭംഗിയുള്ള പാട്ടുകളാണ് ഈ ഒരു സിനിമയിലുള്ളത്. നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ പ്ലോട്ട് ഭയങ്കര രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ നന്നായിട്ട് മനോഹരമായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. കൺവിൻസിങ് രീതിയിൽ തന്നെ ഒരു സിനിമ ഞാൻ പറയാം, 2-2.5 മണിക്കൂറാണ് ഈ ഒരു സിനിമയുള്ളത്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ മൂവി, ഇച്ചിരി ലോങ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു മീഡിയം ഓഫ് കൈൻഡ് ഓഫ് ലെങ്ത് ഉള്ളൊരു മൂവിയാണ്. പക്ഷെ ഇതിലൊട്ടും നമുക്ക് ബോറടിക്കില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ബോറോ ലാഗ് ഒരു കാര്യങ്ങളും അടിച്ചിട്ടില്ലായിരുന്നു. ക്രിഞ്ച് പോലും വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവർ അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് അത്ര ഭംഗിയിൽ അവർക്കിത് വെക്കാൻ പറ്റിയിരുന്നു. ഈ ഒരു കോമഡിയും കൂടെ ത്രില്ലറിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പ്രശ്നമുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ആ ത്രില്ലറിൻ്റെ ഒരു എഫക്റ്റ് പോകും ഈ ഒരു കോമഡി വരുമ്പോൾ. പക്ഷെ അങ്ങനെയൊന്നും വരാതെ വളരെ കൺവിൻസിങ് ആയിട്ട് വളരെ ഭംഗിയിൽ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. കൺവിൻസിങ് രീതിയിൽ ആ ഒരു സ്റ്റോറി അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു സിനിമ പക്ക ത്രില്ലർ, അമ്മാതിരി ഒരു മൈൻഡ് സെറ്റ് കാണാതെ കുറച്ചൊരു ഫൺ ഒരു രീതിയിലും കൂടി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതൊരു ത്രില്ലർ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു രസമുള്ള ഒരു ക്യൂട്ട് ഒരു മൂവിയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മൂവി പേഴ്സണലി. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സിനിമയെക്കുറിച്ച് എന്നുള്ള കാര്യം താഴെ കമൻ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു മൂവിക്ക് 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്നുള്ള കാര്യം കൂടി ഇടുക. അതാകുമ്പോഴത്തേനും ബാക്കിയുള്ളവർക്ക്, അതായത് ഈ സിനിമ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കമൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് സിനിമ കാണണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് കാണാനായിട്ട് അതൊരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ ചാനൽ പതുക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ ആ നിങ്ങൾ പറഞ്ഞു തരിക, സജഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ, ബൈ ബൈ.